എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓയിൽ പരിചയപ്പെടുത്തി തരാം. ഞാൻ ആക്ച്വലി ഇപ്പം കുറെ നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് ഇടും, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടത്തില്ല. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്നൊരു ബ്രാൻഡിംഗ് ആക്കി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫോമിലൊക്കെ ആക്കാനുള്ള പ്രോസസ്സിന്റെ പറയുകയായിരുന്നു. പിന്നെ നമ്മളൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളും പിന്നെ കുറെ ക്ലാസ്സസും ഒക്കെ ആയിരുന്നു. എനിക്കറിയാലോ ഞാൻ കുറെ എക്സസൈസ് ക്ലാസ്സസും ആ ഫിറ്റ്നസ് ട്രെയിനർ കൂടെയാണ്, സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ ആണ് ഒക്കെ. അതിന്റെ ക്ലാസ്സസും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരിക്കുകയാണ് പറ്റാതെ പോയത്. അപ്പൊ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡിന്റെ നെയിം എന്ന് പറയുന്നത് ഇലൈകൾ എന്നാണ്. ഇലൈകൾ എന്ന് വെച്ചാൽ ഇലകൾ എന്ന് മലയാളത്തിൽ പറയും, തമിഴിൽ വരുമ്പോൾ അത് ഇലൈകൾ എന്ന് വരും. അപ്പോൾ തമിഴിലും മലയാളത്തിലും കോമൺ ആയിട്ടൊരു നെയിം വരണം എന്നാണ് ആദ്യം ആലോചിച്ചത്. പിന്നെ നോക്കിയപ്പം ഇലകൾ കൊണ്ടാണല്ലോ നമ്മൾ അധികവും സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള ഇലകൾ പൂക്കൾ ഒക്കെ കൊണ്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലകളും പൂക്കളും കൂടെ ചേർന്ന് വരുന്നൊരു പേര് വന്നപ്പോൾ എനിക്ക് ട്രേഡ് മാർക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇലകൾ എന്നുള്ളൊരു പേര് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോസസ്സൊക്കെ ഇപ്പോൾ നടക്കുവാണ്, ലൈസൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. എവറിഥിങ് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ലൈസൻസിങ്ങും നമ്മുടെ ബ്രാൻഡിങ്ങും ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു, കവിത ഇതൊരു നല്ല ബ്രാൻഡാക്കി മാറ്റണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിന്റെ പിറവെ ആയതുകൊണ്ടാണ് എനിക്ക് ഞാൻ ബ്രാൻഡിങ്ങും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ കവർ പ്രിന്റിങ്ങും ഒക്കെ ഇതുവരെ നമ്മൾ പ്ലെയിൻ കവറിലല്ലേ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്, കുറച്ച് നാളും കൂടെ അങ്ങനെ ആയിരിക്കും. കാരണം അപ്പോൾ പ്രിന്റിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരണമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കുറച്ചൊരു പ്രോസസ്സ് ഉണ്ട്, അതുവരെയും കൂടെ കുറച്ച് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രാൻഡിങ്ങും ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് നാൾ വരാതിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, പിന്നെ നമുക്ക് നല്ല നല്ല ഓയിൽസും നമ്മുടെ ഇതിലൂടെ കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈക്ക് ഒരുപാട് പേർക്ക് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയില്, കടുകെണ്ണ, നല്ലെണ്ണ ഇങ്ങനെയൊക്കെ പ്യുവർ ആയിട്ട് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ ഒരു വുഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് തടിയുള്ള മില്ലില് അരയ്ക്കുന്ന കോക്കനട്ട് ഓയില്. അപ്പൊ അങ്ങനെയുള്ള വുഡ് പ്രസ്ഡ് കമ്പനീസുമായിട്ട്, അതായത് നമ്മുടെ തന്നെ ഈ ചെന്നൈയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഇങ്ങനത്തെ ചെക്ക് എന്ന് പറയും, മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, ചെക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്, ചെക്കിലാട്ടിയ എണ്ണ. അപ്പോ അതില് അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഒരു ഒരു സാധാരണക്കാരനായ ഒരാൾ നടത്തുന്ന ഒരു സംഭവമുണ്ട്, പ്യുവർ ആയിട്ടുള്ള ഓയിലാണ്. അപ്പൊ അവരുമായിട്ടൊരു ടൈപ്പ് ഒക്കെ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടാക്കി അതും പ്രോപ്പർ ആയിട്ട് കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ തന്നെ ബ്രാൻഡിങ്ങിൽ കൊടുക്കാനാണ് അങ്ങനെയുള്ളൊരു ഓയിലാണ് ഇത്. ഇത് കടുകെണ്ണയാണ് കേട്ടോ, നല്ല പ്യുവർ ആയിട്ടുള്ള മസ്റ്റേർഡ് ഓയിൽ, വുഡ് പ്രസ്ഡ് മസ്റ്റേർഡ് ഓയിലാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓയിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ, ഒരുപാട് പേര് പറയും ചേച്ചി മുടി ഭയങ്കരമായിട്ട് വെള്ളയായി പോകുന്നു, മുടിക്കൊരു കളറില്ല, പക്ഷേ എനിക്ക് എണ്ണ തേക്കാൻ പറ്റത്തില്ല, എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീരിറങ്ങുന്നു, പിന്നെ എനിക്ക് പെടൽ വേദന, അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ ഭയങ്കര പ്രോബ്ലംസ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് മസ്റ്റേർഡ് ഓയിൽ. മസ്റ്റേർഡ് ഓയിൽ അത്രയും കൂളല്ല, ഭയങ്കര കൂളായിട്ട് നമ്മുടെ തലയിൽ തണുപ്പിറങ്ങുന്ന മാതിരിയുള്ള ഓയിലല്ല മസ്റ്റേർഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ മസ്റ്റേർഡ് ഓയിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് തലയിൽ ഓയിൽ മസാജ് ചെയ്യാം, അതേപോലെ തന്നെ മുടി കറുപ്പായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ മുടിയൊക്കെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പിള്ളേർക്കൊക്കെ ഒരു 25 വയസ്സാകുമ്പോൾ തന്നെ മുടി വെള്ളമുടി ആകുക. അപ്പൊ നമ്മളൊരു 10-15 വയസ്സാകുമ്പോൾ തൊട്ട് തന്നെ ഇതുപോലുള്ള ഓയിലുകൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമുടി സാവധാനം ധാരാളം കുറയ്ക്കാനായിട്ട് പറ്റും. മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്റെ മോള് ഭയങ്കരമായിട്ട് കളറൊക്കെ ചെയ്ത് ഹെയർ, ഒരിക്കലും നിങ്ങൾ ഹെയർ കളറിങ് ചെയ്യരുത് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണ് ഈ ഹെയർ കളറിങ് എന്ന് പറഞ്ഞത്. ഡെയിലി ഏതാരും ചെയ്യരുത്, ഹെയർ കളറിങ് ചെയ്ത് മുടി ഭയങ്കരമായിട്ട് വെള്ളയായി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു താത്ത എന്ന് പറഞ്ഞ ഒരു അപ്പൻ പറഞ്ഞു തന്നതാണ് ഇതുപോലെ മസ്റ്റേർഡ് ഓയിൽ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ മുടി അകാലം വരെയൊക്കെ മാറും. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കി അവർക്ക് ഉപയോഗിക്കുന്ന ഒരു ഓയിലായിരുന്നു, പക്ഷെ ഇൻഡിഗോ പൗഡറും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞതിന്റെ കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പൊടികൾ മതി, ഞാനിവിടെ പൊടികളായിട്ടാണ് ഉപയോഗിക്കുന്നത്, ബിക്കോസ് നമുക്ക് നമ്മുടെ തന്നെ പൊടികളുണ്ട്, നമ്മുടെ തന്നെ പൊടികൾ ഇതുപോലെ പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഇനി മുതൽ ഇങ്ങനത്തെ പാക്കിംഗ് ആയിരിക്കില്ല, അല്ലാത്ത പാക്കിംഗ് വരും. അപ്പൊ ഇതുപോലുള്ള പാക്കിങ്സുകളുണ്ട്, അതിൽ നമുക്ക് കയ്യൂന്നിയും നെല്ലിക്കയും പിന്നെ നമുക്ക് ഒരേ ഒരു സിഗരറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ, അത് മാത്രം ഞാൻ പറയുന്നില്ല. അതില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ തലയിൽ തേച്ച കളറൊക്കെ വരും. ഇൻഡിഗോ പൗഡറും കറിവേപ്പില പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓയിൽ നമുക്ക് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം.
ഓക്കെ അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചട്ടി നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് ഇരുമ്പ് ചട്ടിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇരുമ്പ് സത്തും കൂടെ കിട്ടും തലമുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇരുമ്പ് സത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ ഇതിലേക്ക് നമുക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ലിറ്റർ കടുകെണ്ണയ്ക്കകത്ത് ആവശ്യമുള്ളതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം കുറച്ച് പേർക്ക് ഉണ്ടാക്കി കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി, ഞാനിത് ഉണ്ടാക്കി തരാം. ഓക്കെ ഞാൻ ഓരോ ഓയിലുകളും നിങ്ങൾ പറയുന്ന ഓരോ ഓയിലുകളും അപ്പോഴെപ്പോഴും ഉണ്ടാക്കി അപ്പോഴെപ്പോഴും അയക്കുന്നതല്ല, ഞാൻ കുറച്ച് കുറച്ച് ഏകദേശം കൂടിപ്പോയ ഒരു 5 ലിറ്റർ അതിൽ കൂടുതൽ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കാറില്ല, അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ ഓയില് ഒഴിച്ചിട്ടുണ്ട്. കടുകെണ്ണയാണ്, നിങ്ങൾ കടുകെണ്ണയുടെ കളർ കാണുന്നുണ്ട്, നല്ല പ്യുവർ ആയിട്ടുള്ള കടുകെണ്ണയാണ്. അപ്പോൾ 1 ലിറ്റർ കടുകെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, ചൂടാക്കിയതൊന്നുമല്ല, അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല, ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇടാം. ഓക്കെ ഇപ്പൊ ഞാൻ എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നെല്ലിക്കാപ്പൊടി, കരിഞ്ചീരകപ്പൊടി, നമ്മുടെ കരസിലാങ്കണ്ണി അതായത് കയ്യൂന്നിപ്പൊടി, കറിവേപ്പിലപ്പൊടി, പിന്നെ ഇൻഡിഗോ പൗഡർ, ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കണം. അതായത് ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഓരോ സ്പൂൺ വെച്ചിട്ടാണ് എല്ലാ പൊടികളും എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് എണ്ണ ഞാൻ ചൂടാക്കിയിട്ടില്ല, ഈ എണ്ണ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എണ്ണ ചൂടാക്കിയിട്ടില്ല, ചൂടാക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോഴും തന്നെ ചൂടാക്കരുത്, 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ചൂടാക്കി ഒരുപാട് അങ്ങിട്ട് തിളപ്പിച്ച് അതിനെ പറ്റിച്ച് അങ്ങനൊന്നും അല്ല, പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള എണ്ണകളൊന്നും ഒരുപാടിട്ട് തിളപ്പിച്ച് പറ്റിക്കരുത്. ആ പത ഒന്ന് അടങ്ങുന്നത് വരെ മാത്രമേ നമ്മൾ ചൂടാക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ കണ്ടോ ഈ എണ്ണയ്ക്കകത്ത് ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം. ഇത് നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് പോലും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഈ മുടിയൊന്നും അധികമായിട്ട് വളരുന്നില്ല, മുടിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ കൊച്ചു കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ, മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉച്ചയിലൊന്നും കാണത്തില്ല, സൈഡിലൊന്നും മുടി കാണത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം, ഭയങ്കര സേഫാണ്. ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻഡിഗോ വാങ്ങിക്കുമ്പോൾ പ്യുവറായിട്ടുള്ള ഇൻഡിഗോ തന്നെ വാങ്ങിച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ പ്യുവറായിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം. എവിടെന്നെങ്കിലുമൊക്കെ വില കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഓക്കെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇപ്പൊ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചിരിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചൂടില് ചൂട് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് വെച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, 10 മിനിറ്റ് കൂടുതലായി. ഇനി നമുക്ക് ഗ്യാസ് പതുക്കെ ഓൺ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യരുത് കേട്ടോ, കാരണം ഒരുമാതിരി വെടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി അറിയാതെ ഓർക്കാതെ ചെയ്തു പോയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ ഇതാ നമ്മൾ അടച്ചു വെച്ചേക്കുമായിരുന്നു, ഇപ്പൊ അതിന്റെ അടിമട്ടൊക്കെ ഒന്ന് അടിയിലോട്ട് പോയിട്ടുണ്ടാവും കണ്ടോ. നമ്മൾ ഇനി തീ ആദ്യം ഒന്ന് ചെറിയ ഒരു വലിയ തീയിലിരുന്നോട്ടെ, ഇരുന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ഒരു കറക്റ്റ് ഒരു 3 മാസം ഒന്നും ചെയ്ത് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഹെയർ വാഷ് ഉപയോഗിച്ച് കഴുകണം. നിങ്ങൾ എൻ്റെ ഹെയർ വാഷ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴുകണം, അല്ലെങ്കിൽ എൻ്റെ ഉപയോഗിച്ച് കഴുകിയാലേ നിങ്ങളുടെ ഹെയർ മുടി വളരും അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഒരു താളിപ്പൊടി നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഷീക്കക്കായൊക്കെ വാങ്ങിച്ച് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഈ എണ്ണ കൃത്യമായിട്ട് കുട്ടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം തേച്ച് കൊടുക്കുക. ഷീക്കക്കായ് തലയിൽ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് കഴുകി കളയുക. ഓക്കെ എണ്ണമയ ഒരിക്കലും നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഈ നാട്ടിലൊക്കെ അധികവും അമ്മമാർ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ തലയിൽ എണ്ണ തേച്ചിട്ട് എണ്ണമയം വെച്ച് ചുമ്മാതെ കഴുകിക്കളയും. അങ്ങനെ കഴുകിക്കളഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ തലയിൽ ഫുള്ള് താരനും മുടി കൊഴിച്ചിലും മുടിയുടെ ഭംഗിയൊക്കെ പോകും. അതുകൊണ്ട് എപ്പോഴും എണ്ണ തേച്ചിട്ട് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് എണ്ണ കഴുകിക്കളയണം. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പുവോ, മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പുവോ
അല്ലെങ്കിൽ ഇതുപോലെ ചീക്കക്കായി പാക്കോ ഒക്കെ ഇട്ട് ഇപ്പം പിള്ളേർക്കൊക്കെ വെക്കേഷൻ അല്ലേ, നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മുടി പെട്ടെന്ന് നശിച്ചു പോകില്ല, വെള്ള മുടിയായി പോകത്തും ഇല്ല. ഇനി വലിയവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ ഓയിൽ നല്ലപോലെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെച്ചേക്കുക. ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല, കാരണം ചിലർക്ക് ഓവർനൈറ്റൊക്കെ വെച്ചാൽ ശരിയാവത്തില്ലല്ലോ. ഈ എണ്ണ നിങ്ങൾക്ക് ഒരു കാരണവശാലും നീരിറങ്ങത്തില്ല. ഇത് കറക്റ്റായിട്ട് കടുകെണ്ണ ആയതുകൊണ്ട് തന്നെ നീരിറങ്ങത്തില്ല, ഇടങ്ങത്തുമില്ല, നമുക്ക് ഷോൾഡർ വേദന, പല്ലുവേദന അങ്ങനെയൊക്കെ വരത്തില്ലേ, അതൊന്നും വരാതിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇട്ട് വെച്ചിട്ട് പോവരുത്, എണ്ണ കരിഞ്ഞു പോവും. പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇല്ല, നിങ്ങൾ ഇലകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച് അതിൻ്റെ കറക്റ്റ് പരുവം നിങ്ങൾ എടുക്കണം. അതായത് ഒരു മണൽ പരുവം എന്ന് പറയും, തൊടുമ്പോൾ മണൽ പോലെ കിറുകിരാന്ന് പൊടിക്കും പോകുന്നൊരു പരുവം, ആ പൊടികളെല്ലാം ആകുന്ന സമയത്ത് വേണം ഓയിൽ മാറ്റാൻ. നമ്മൾ ഓയിൽ കാച്ചതിനകത്ത് കാര്യമുണ്ട് കേട്ടോ, നമ്മൾ കറക്റ്റായിട്ടത് കാച്ചിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഞാനിത് കുറേ എടുത്ത്, ഞാനൊരു ഏകദേശം ഒരു 50 പേരെങ്കിലും ഉണ്ടാക്കുന്നത് പോയി കണ്ട് പഠിച്ചതാണ്. പക്ഷേ ഈ 50 പേരും 50 രീതിയിലാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ പാകം കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് എൻ്റേതായിട്ടുള്ളൊരു രീതി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ എണ്ണ തിളച്ചു തുടങ്ങി, തിളച്ചല്ല ചെറുതായിട്ട് ചൂടായി തുടങ്ങി, പതകളൊക്കെ കണ്ടോ ഇതുപോലെ മുകളിൽ വരാൻ തുടങ്ങി. ഇനി നമ്മൾ അപ്പോൾ ഈ ഒരു സമയത്ത് തീ ചെറുതീയിലാക്കി കൊടുക്കുക. ചെറിയ തീയിലാക്കിയിട്ട് ഈ പത നല്ലപോലെ വറ്റുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അരിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട, അരിക്കാതെ തന്നെ അതേപോലെ കുറച്ച് നേരം വെച്ചേക്കുമ്പോൾ ആ പൊടികളെല്ലാം അടിയിലോട്ട് പോയി ഇതാകും. അത്രയും അരിപ്പ് മതി. അതിൻ്റെ മുകളിലുള്ള എണ്ണ നിങ്ങൾ കുറച്ച് ഒരു കുപ്പിയിലോട്ടോ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് നല്ല പച്ച കളറാണ് കേട്ടോ, ഒരു പച്ചയും കറുപ്പും കലർന്ന കളറാണ് ഈ ഒരു എണ്ണയ്ക്ക്. ഒരു നല്ല മണമാണ്, ഒരു പ്രത്യേക എണ്ണം, കടുകെണ്ണയുടെ മണം അറിയാമല്ലോ. ഈ കടുകെണ്ണ നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കും, മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കൊടുക്കാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഈ മുടിയൊക്കെ നരച്ചു പോകുന്നു എന്നൊക്കെ ഉള്ളവരൊക്കെ നല്ലപോലെ ഈ എണ്ണ കുറച്ചാൾ ഉപയോഗിക്കുക. പിന്നെ കറക്റ്റായിട്ട് ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു 30 ഇയേഴ്സ് ആകുമ്പം തന്നെ, അതായത് 30 അല്ല, ഒരു 25-26 ആകുമ്പം തന്നെ, ആക്ച്വലി നമ്മൾ 25 തൊട്ട് നമ്മളൊരു 30 വരെ മാസത്തിൽ ഒരു പ്രാവശ്യം ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്യുക. 30 above 30 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഹെന്നയും ഇൻഡിഗോയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി യാതൊരു കുഴപ്പമില്ലാതെ നീറ്റായിട്ട് ഇരിക്കും. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ ആ ചെറുതീയിലിട്ടേക്കുവാണ്. ചൂടായി ആ പതയൊക്കെ ഒന്ന് നല്ലപോലെ പറ്റിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറേ എണ്ണ വാരി തലയിൽ വരുത്തേക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും, ഒരേ എണ്ണ ഒരേ രീതിയിൽ കുറേ നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മുടിക്ക് നല്ലതല്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരേ ഷാംപൂ കണ്ടിന്യൂസ് ആയിട്ടും യൂസ് ചെയ്യരുതെന്നൊക്കെ പറയാറുണ്ട്. ഞാനെല്ലാം തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എന്റെ മുടി പോയതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തത്, സ്മൂത്തനിങ് ചെയ്തത്, ഇതൊക്കെയാണ് എന്റെ മുടി പോകാനുള്ള മെയിൻ റീസൺ. പിന്നെ ഭയങ്കര ഭൂലോകം അടിച്ചാണ് ഞാൻ മുടി പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്ത കാരണം. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി അറ്റ്ലീസ്റ്റ്, എനിക്കിപ്പം മുടി ലെങ്ത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ മുടി നല്ല ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നല്ല ഷൈനിങ് ഉള്ള മുടിയാണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്യും, കറക്റ്റ് ആയിട്ട് ഷാംപൂവും എണ്ണയും ഒക്കെ യൂസ് ചെയ്യും, ഷാംപൂ അല്ല ഹെയർ വാഷും ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ആദ്യം നിങ്ങൾ, ഞാൻ തലയോട്ടി എങ്ങനെ മസാജ് ചെയ്യണം എന്നൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്, 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനുശേഷം ഈ ഓയിൽ കുറച്ച് കയ്യിലെടുത്ത് 1 സ്പൂൺ ഓയിൽ തലയിൽ തേച്ചാൽ മതി. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ തന്നെ എടുത്തോളൂ, അല്ലാതെ കുറേ എണ്ണയൊന്നും തേക്കണ്ട. നല്ല സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല ഒരു മസാജ് ചെയ്ത് ബാലൻസ് വരുന്ന എണ്ണ തുമ്പിലേക്കും തേച്ചതിന് ശേഷം വാരി കെട്ടിവെച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ വാഷ്, നമ്മുടെ ഹെയർ വാഷ് തലയിൽ കഞ്ഞി വെള്ളത്തിൽ ഇടുന്നതാണ് നല്ലത് കേട്ടോ. ഹെയർ വാഷ് കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നോർമൽ വെള്ളത്തിലോ നല്ലപോലെ മിക്സ് ചെയ്ത് തലയിൽ പാക്ക് പോലെ ഇട്ടിട്ട് കഴുകി കളയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ കുറച്ച് എണ്ണ തേക്കുമ്പോൾ നമ്മൾ ഈ ഹെയർ വാഷ് ഇട്ട് കഴിഞ്ഞാലും ഓയിൽ നല്ലപോലെ വാഷ് ഔട്ട് ആയി പൊക്കോളും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ചെങ്കിലും മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു നമുക്ക് മുടിയൊക്കെ കെട്ടാനും ഇടയിലൊക്കെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മുടി ഒന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.